എന്തോ ഒരു കഥയുണ്ട് വരച്ചേട്ടാ ഒരു കഥയുണ്ട് എന്ന് വെച്ചിട്ട് നടന്ന കഥയാ അപ്പൊ എൻ്റെ നടന്ന സംഭവം എന്ന് വെച്ചാൽ കഥയല്ല സംഭവം നടന്ന ആയിട്ട് റിയൽ ആയിട്ട് നടന്ന ഒരു സംഭവം അതായത് എൻ്റെ നാട് തെങ്ങുംകാവ ഇപ്പോൾ ഈ തെങ്ങാവില് ഞാൻ ഈ പ്രായം കുറഞ്ഞ എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരും കൂടിയ ആൾക്കാർ അതിൻ്റെ അമ്പത് വയസ്സ് അറുപുള്ള കൊച്ചാട്ടന്മാർ അച്ഛന്മാരൊക്കെയായിട്ട് ഞാൻ ഭയങ്കര കമ്പലിയാണ് കരച്ചാൽ അവരെ ഞാൻ ചീത്ത വിളിക്കും അവരെന്നെ തിരിച്ചു വിളിക്കുക സ്നേഹം കൊണ്ടാണ് പിന്നെ റോഡുകളിൽ പോകുന്നവരെല്ലാം എന്നെ ചീത്ത വിളിക്കും സ്വാഭാവികമാണ് ഭയങ്കര സ്നേഹം അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇങ്ങനെ ചീത്ത വിളിക്കാനുള്ള അവകാശമില്ല എനിക്ക് വിളിക്കാം ഞാൻ എന്നോട് വലിയ സ്നേഹം എനിക്ക് തിരിച്ചു അതുപോലെ അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ പ്രമാടം പഞ്ചായത്തിലെ രാഘവൻ എന്ന് പറഞ്ഞൊരു മെമ്പറുണ്ടായിരുന്നു അപ്പോൾ ഈ മെമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ വലിയ പാർട്ടിപരമായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്ത ആളാണ് പുള്ളി പെട്ടെന്ന് ഇലക്ഷൻ ചെയ്യുന്നു പുള്ളി ജയിച്ചു പുള്ളി മെമ്പറേ അപ്പോൾ ഈ പുള്ളിയുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ അച്ഛൻ താ താമസിക്കുന്നുണ്ട് വാസുവേ തന്നാ പുള്ളിയുടെ പേര് ഇപ്പോൾ പുള്ളി ഭയങ്കര ഇച്ചിരി ഇച്ചിരി മുരണ സ്വഭാവമുള്ള ആരോടും വില്ലായിട്ട് സംസാരിക്കുമോ ഒന്നും ചെയ്യത്തില്ല പുള്ളി പുള്ളി എന്താ പറഞ്ഞാൽ ഭയങ്കര ഗൗരവ അപ്പോൾ എന്താ കഥയെന്ന് പറഞ്ഞാൽ ഈ വാസുവൻ കൊച്ചാട്ടൻ്റെ സിറ്റൗട്ടിൽ എന്നും ഒന്ന് തൂറുവാരണ്ട് എന്നും ഒന്ന് തൂറുക പുള്ളി രാത്രിയാണോ വെളുപ്പരെയാണോ ഒന്നും അറിയത്തില്ല തൂറുക പുള്ളി രാവിലെ എണ്ണിക്കുമ്പോൾ സിറ്റ് ഔട്ടി മൊത്തം ഇല്ല അപ്പോൾ ഭയങ്കര വർഷമായി അപ്പം ഈ രാഘവം രാഘവ മെമ്പറിൻ്റെ ഇറമ്പിലായി വാസവൻ കൊച്ചാണ് താമസിക്കുന്നത് അപ്പം എന്നും ഈ മെമ്പറോട് ചെയ്ത് പരാതിയാണ് രാഘവ മെമ്പറെ എൻ്റെ സിറ്റൌട്ടിൽ ആരാണ്ട് തൂറുന്നുണ്ട് വിഷയമാണ് അവനെ പിടിക്കണം എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പം അങ്ങനെ ഇപ്പോൾ മെമ്പർ പറയും അത് നമുക്ക് കൈകാര്യം ചെയ്യാം ഏ നമുക്ക് അവനെ പിടിക്കാൻ കേസ് കൊടുക്കാൻ പക്ഷേ രാഘവമെമ്പറും ഇല്ലാതെ ഇത് മൈൻഡ് ചെയ്യത്തില്ല അങ്ങനെ സ്ഥിരം ഈ തൂറെല്ലാം കായ് ഒന്നര ഇടവിട്ടും രണ്ട് ദിവസം ഇടവിട്ടൊക്കെ എനിക്ക് തൂറുക പുള്ളി രാവിലെ എണ്ണിച്ച് വരുമ്പോൾ സിറ്റൌട്ടി മൊത്തം തീട്ടവാ അപ്പോൾ ഭയങ്കര വർഷമായി മെമ്പറോട് പറഞ്ഞാൽ മെമ്പർ ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കണം നിങ്ങളെ ഓട്ട് വന്ന് ജയിപ്പിച്ചത് ഏ എന്നിട്ട് നിങ്ങൾ ഇത് മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ രാഘവം മെമ്പർ തീരുമാനിച്ച് ഈ കള്ളനെ പിടിക്കണോ ഈ തൂർന്ന് പോലെ പിടിക്കണമല്ലോ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ദിവസം ഒന്ന് രണ്ട് ദിവസം പുള്ളി ഇരുന്നു ഏ ഇത് ഈ തൂർന്നവർ അറിഞ്ഞിട്ടാണ് വരുന്നില്ല അവൻ തൂറാനൊട്ട് വന്നു ഏ അങ്ങനെ പുള്ളി ഇങ്ങനെ ഒരു ദിവസം ഒരു വെളുപ്പിനെ നാല് മണിക്ക് പുള്ളി എണ്ണിച്ച് ഇങ്ങനെ പിടിക്കണമല്ലോ അങ്ങനെ ഒരു നാല് മണിക്കുണ്ട് ചെയ്യുന്നപ്പം കൃത്യമായിട്ട് തൂർന്നു പോലെ ഇനി വന്നു പോയി തൂറിപ്പോയി രാഘവമ്പെ കണ്ടുപിടിച്ച് ആരായിരുന്നു പുള്ളി വിളിച്ച് പറയുകയാണെന്നും പോലും മിണ്ടിയില്ല ആളെ കണ്ടല്ലോ അപ്പം ഇത് പുള്ളിക്ക് സന്തോഷമൊക്കെ സഹിക്കാൻ പയ്യാ മെമ്പറിനോട് പരാതി പറഞ്ഞു മെമ്പർ തന്നെ ഈ കള്ളനെ കണ്ടുപിടിച്ചല്ലോ തൂറുന്നവനെ പിടിച്ചല്ലോ അപ്പോൾ പിറ്റേന്ത് അപ്പം ഈ വേറൊരു കാര്യമുണ്ട് ഈ ഈ വാസുവൻ കൊച്ചാട്ടനെ ഈ വെളുപ്പിനെ ചെന്ന് വിളിക്കാനും ഇത് പറയാൻ പുള്ളി വെമ്പി നിൽക്കുക ഇന്ന ആളാകുന്നത് അപ്പോൾ വാസുവ കൊച്ചാട്ടം പറയാം പക്ഷേ വാസുകാട്ടം ഇച്ചിരി കർശനക്കാരനെ പുള്ളി ചിരിക്കത്തൊന്നുമില്ലല്ലോ പുള്ളി എണ്ണിക്കുന്നതിന് മുമ്പേ ശല്യം ചെയ്താൽ ഈ മെമ്പറാകാ നോക്കത്തില്ല ഈ രാഘവും പുറയൊക്കെ ചീത്ത വിളിക്കും പുള്ളി അതുകൊണ്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് കറങ്ങി അടിച്ച് കഴിക്കുക പുള്ളി ഇണിച്ചു വരെ അങ്ങനെ ഒരു ആറാറര ആയപ്പോഴത്തന്നെ പുള്ളി എണ്ണിച്ചു വന്നു പുള്ളി ഇണിച്ചു വന്ന് ഇങ്ങനെ കഥ കുറവ് നോക്കി തീട്ടം കണ്ടു പുള്ളി ഇങ്ങനെ രോഷം കൊണ്ട് നിൽക്കുക ഇന്നും തൂറിയേക്കുവല്ലോ ഉടനെ രാഘവവും പറഞ്ഞു എന്ന് പറഞ്ഞു വാസുവം കൊച്ചാട്ടാ അത് മധുവാ ഉടനെ ഇല്ല തീട്ടം കണ്ട ദേഷ്യത്തിൽ നീക്കുവരുവേ ഫാസിയ കൊച്ചാൽ പറഞ്ഞു എടാ എടാ നിനക്കിത് മധുമായിരിക്കുംടാ മൈര്യേ എനിക്കിത് തീട്ടമാണെന്ന് ഉടനെ പറഞ്ഞു കൊച്ചാട്ട ചുമ്മാരി കൊച്ചാട്ടാ അത് മധുവാ അത് പറയാനല്ലോ ഞാൻ വന്നേ എടാ നായോളി നീ എന്നെ കലി കേട്ട് രാവിലെ നിനക്കിത് മധുമായിരിക്കും എനിക്കിത് തീട്ടവാ ഉടനെ പറയാം എൻ്റെ പൊന്ന് കൊച്ചാട്ട അതല്ല ഞാൻ അവനെ കണ്ടുപിടിച്ച് ഇത് മധുവായി തൂർന്നേന്ന് പുള്ളിക്ക് സന്തോഷമായി ഈ തീട്ടം അത് തൂറിയത് മധുവാ പുള്ളി പേട്ട് വീണ്ടും പറഞ്ഞു കൊച്ചാട്ട മധുവാ ഇത് ഉടനെ വാസേ കൊച്ചാട്ടം തെറ്റിദ്രിച്ചു വാസ കൊച്ചാട്ട രാവിലെ വെൽക്കോടിക്കെ കൊച്ചാട്ട എടാ ഇത് നിനക്ക് മധുമായിരിക്കും എനിക്ക് തീട്ടമാണത് ആയോളീത് ഇതായി നടന്നേ ഒരു കഥയാ ചടങ്ങായി